സന്ദീപ് എന്ന കേരളത്തിലെ ഫാസിസ്റ്റുകളുടെ മുഖമായി വിവിധ മീഡിയകളിൽ വരുന്ന ആ മനുഷ്യൻ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഒരു വലിയ വിവാദം നടന്നു പാലക്കാട് തിരുവിഴാംകുന്ന് അമ്പലത്തറയിൽ ഒരാന ചരിഞ്ഞപ്പോൾ അത് മലപ്പുറം ജില്ലയിലേക്ക് ചേർത്ത് വെച്ച് ഇന്ത്യയിലെ പല മീഡിയകളും ആദ്യം അവതരിപ്പിച്ചുവെങ്കിലും പിന്നീട് പാലക്കാടാണ് എന്ന് പറഞ്ഞ് ആ വാർത്ത പിൻവലിച്ചിരുന്നു പക്ഷേ അപ്പോഴും സന്ദീപ് വാര്യര പോലെയുള്ള ആളുകൾ ആ വാർത്ത പിൻവലിച്ചില്ല അവർ മലപ്പുറം എന്ന് തന്നെ ഉപയോഗിച്ചു മനേക ഗാന്ധി അടക്കമുള്ളവർ മലപ്പുറത്തിൻ്റെ ക്രൂരകൃത്യങ്ങളെ അക്കമിട്ടടയാളപ്പെടുത്തി എന്ന തരത്തിൽ ട്വീറ്റ് ചെയ്തു ഇന്ത്യയുടെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഡൽഹിയുടെ നഗരങ്ങൾ കത്തിയരിയുമ്പോഴും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ ഗല്ലികൾ കത്തിയെരിയുന്ന നേരത്തും അതിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ഇന്ത്യയുടെ ക്യാപ്റ്റൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അടക്കമുള്ളവർ മലപ്പുറം വിഷുവിൽ ഇടപെട്ടു തുടങ്ങിയ ആ സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മലപ്പുറത്തല്ല പാലക്കാടാണ് വിഷയം നടന്നത് എന്ന് സന്ദീപ് വാര്യരോട് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ ഒരാൾ പറയുമ്പോൾ ഞാനത് തിരുത്തില്ല എന്ന് പറയുന്ന സന്ദീപ് വാര്യർ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളോടും വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട് പാലക്കാട് തിരുവിഴാങ്കുന്ന് പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു പാലക്കാട് ജില്ലയിലാണ് വിശ്വസിക്കൂ അത് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് താങ്കൾ ഹാഷ്ടാഗ് തിരുത്തു അത്രേ ഉള്ളൂ ഞാൻ അത് അവിടെ തന്നെ കിടക്കട്ടെ മലപ്പുറം മലപ്പുറം കൊടുത്തിട്ടൊന്നുമില്ല മലപ്പുറം പാലക്കാട് ജില്ലയിൽ നടന്നാലും താങ്കൾ മലപ്പുറം എന്ന ഹാഷ്ടാഗിൽ ആ പോസ്റ്റ് അവിടെ തുടരാൻ അനുവദിക്കുക തന്നെ ചെയ്യും താങ്കൾക്ക് സത്യം മലപ്പുറത്തല്ല പാലക്കാടാണ് വിഷയം നടന്നത് എന്ന് സന്ദീപ് വാര്യരോട് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിലൊരാൾ ഒരാൾ പറയുമ്പോ ഞാനത് തിരുത്തില്ല എന്ന് പറയുന്ന സന്ദീപ് വാര്യർ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളോടും വിളിച്ചു ഒരു സത്യമുണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഇവരുണ്ടാക്കി വെച്ച ഈ കഥകളുടെ എല്ലാം പിന്നാമ്പുറം ഇതുപോലെ കെട്ടിയെടുത്ത ഒന്നാംതരം നുണകളാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ കുടിയേറിയവരാണെന്ന് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ രാജ്യദ്രോഹികളാണെന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണെന്ന് പാകിസ്ഥാന്റെ ചാരന്മാരാണെന്ന് നിരന്തരം പറഞ്ഞുണ്ടാക്കിയ നുണകളാണ് എന്ന് ലോകത്തിനൊന്നുകൂടി ബോധ്യപ്പെടുത്താനാണ് സന്ദീപ് വാര്യരുടെ ആ വർത്തമാനം നാം ഉദാഹരിക്കുന്നത് സന്ദീപ് വാര്യർ എത്ര ലളിതമായിട്ടാണ് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് ആനയുടെ സംഭവം നടന്നത് എന്നറിയാമായിരുന്നിട്ടും മലപ്പുറം എന്ന് ഞാൻ തിരുത്തില്ല എന്ന് പറയുന്നത് നുണകൾ നിർമ്മിച്ചെടുക്കുന്ന ഫാക്ടറികളാണ് സംഘപരിവാറിൻ്റെ എന്ന് നമ്മളെ വിളിച്ചറിയിക്കുകയാണ് അതുപോലെ അവർ നിർമ്മിച്ച നുണകളാണ് ഇന്ത്യയിലെ മുഗളന്മാരുടെ ജീവിതം ഇന്ത്യയിലെ വിവിധ രാജ്യ രാജാക്കന്മാരുടെ ജീവിതം ടിപ്പു സുൽത്താൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജീവിതം മലബാർ കലാപത്തിന്റെ ഇന്നലകളും അതിന്റെ ചരിത്ര സാക്ഷ്യങ്ങളുമെല്ലാം അതിൻ്റെ ശരി ഏതാണെന്ന് പോലും തിരുത്താത്തവൻ്റെ നാവിൽ നിന്ന് പിറവിയെടുത്ത നുണകളാണ് എന്ന് നാം മനസ്സിലാക്കാനാണ് സന്ദീപ് വാര്യരെ ഉദാഹരിക്കുന്നത് ഇത്രയും മീഡിയകൾ ലോകത്തിൻ്റെ മുമ്പിൽ പാലക്കാട് എന്ന് അവതരിപ്പിക്കുമ്പോഴും ഞാനത് തിരുത്തില്ല എന്ന് പച്ച നുണ പറഞ്ഞവർക്ക് കൃത്യമായ അജണ്ടകളുണ്ട് ഇന്ത്യയിലെ ഒരു മതവിഭാഗത്തെ മാത്രം കൃത്യമായി ടാർജറ്റ് ചെയ്യുന്നു ആറ് രാജ്യങ്ങളിൽ